പ്രവാചകനായ സക്രിയാവ് കണ്ട 10 ദർശനങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 ദർശനങ്ങളിൽ 7 നാം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നാം പഠിച്ച ദർശനത്തിന്റെ വാക്കുകൾ എത്ര ആശ്വാസപ്രദമായിരുന്നല്ലേ. തന്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. ഇന്ന് നാം 5 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സക്രിയ പ്രവചനം 5 അധ്യായം. സക്രിയാവിന്റെ ദർശനങ്ങളുടെ നിരയിലെ ഏറ്റവും വലിയ പ്രതീകവും അസാധാരണവുമായ 2 ദർശനങ്ങളാണ് നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത്. ഇവയിൽ ആദ്യത്തേത് പാറിപ്പോകുന്ന ചുരുൾ, അതാണ്. സക്രിയാവിന് ലഭിച്ച മൊത്തം ദർശനങ്ങളുടെ അർത്ഥത്തെ വ്യക്തമായി വിഭജിക്കുന്നതാണ് ഈ ദർശനം. ഇസ്രായേൽ ജനത്തിന്റെ സകല ശത്രുക്കളെയും താൻ നശിപ്പിക്കുമെന്നത് ആദ്യത്തെ 2 അധ്യായങ്ങളിലൂടെ ദൈവം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ രാജ്യം പുരോഹിതന്മാരുടെ രാജ്യമാകും എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയും ചെയ്യും. ആരംഭം മുതൽ ദൈവം ആ ജനത്തെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത് അതാണല്ലോ. മിസ്രൈമി അടിമത്വത്തിൽ നിന്നും ആ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ തന്റെ ഈ ആഗ്രഹം ദൈവം ആ ജനത്തോട് അറിയിച്ചതായിരുന്നു. പക്ഷേ ആ ജനത്തിന്റെ പാപം കാരണം ഒരു ഗോത്രം, അതായത് ലേവി ഗോത്രം മാത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ആ ജനം ആദ്യം ശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത യോശുവയുടെ അടുത്ത് സാത്താൻ നിൽക്കുന്നതായി സക്രിയാവ് കണ്ട ദർശനത്തിൽ നിന്നും നാം പഠിച്ചു. ഒലിവുമരത്തിൽ നിന്നുമുള്ള എണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിക്കുന്നതായ ദർശനമാണല്ലോ സക്രിയാവ് 4 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവരെ ശുദ്ധീകരിക്കുകയും ഉപയോഗിക്കുകയും അവർ ലോകത്തിന്റെ വെളിച്ചമായി തീരുകയും ചെയ്യുന്നതിന്റെ പ്രതീകമത്രേ ഈ പറഞ്ഞ ദർശനം. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള വസ്തുതയത്രേ. അതെ, ക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ആ ജനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ലോകത്തിന് സാക്ഷ്യം വഹിക്കുമെന്നത് കാണിക്കുവാനാണ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി എണ്ണ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ യഹൂദനും, അതായത് തുടർച്ചയായി ദൈവത്തിനെതിരായി ജീവിക്കുകയും പാപത്തിൽ മുഴുകിക്കഴിയുകയും ചെയ്യുന്നവർ പോലും യഹൂദനായി എന്ന ഒറ്റ കാരണത്താൽ തെരഞ്ഞെടുക്കപ്പെടുമോ? അതൊരു നല്ല ചോദ്യമായിരിക്കുന്നില്ലേ? അതിന്റെ മറുപടി അടുത്ത ദർശനങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. ദൈവത്തെ അനുസരിക്കാത്തവരുടെ മേൽ ദൈവ ന്യായവിധി വരും എന്നാണ് അതിൽ നാം കാണുവാൻ പോകുന്നത്. എതിർക്കുന്നവരെ അവൻ കണ്ടുപിടിച്ച് ശിക്ഷിക്കും. ഇതേ പ്രകാരമാണ് സകല മനുഷ്യരോടും ദൈവം ചെയ്യുവാൻ പോകുന്നത്. ഒരു പ്രത്യേക ജനതയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദർശനങ്ങൾ എങ്കിൽ തന്നെ ഇവയ്ക്ക് ലോകവ്യാപകമായ ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ആ ഭാവി ഉൾപ്പെട്ട ഒരു ആഗോള സുവിശേഷമാകുന്നു സക്രിയാവിന്റെ ദർശനങ്ങളിൽ നിഴലിച്ചു കാണുന്നത്. റോമാലേഖനം 9 അധ്യായം 6 വാക്യത്തിൽ ഇസ്രായേലിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുകൊണ്ട് വ്യക്തമാകുന്നു. അതിപ്രകാരമാണ്, ഇസ്രായേലിൽ നിന്നും ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിൽ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ദേശവ്യാപകമായ ഏകത്വം, അതെ ഒരു സംഘടന, അതാണ് ദൈവം അംഗീകരിക്കുന്നത്. അല്ലാതെ എല്ലാ അംഗത്തെയും എന്നല്ല. ഓരോ വ്യക്തിയും ദൈവത്തോടനുസരണമുള്ള ആളാകണം. വിശുദ്ധീകരണത്തിനായി ദൈവം ഒരുക്കിയിട്ടുള്ള വഴിയേ വരണം. അത് നാം കണ്ടതാണല്ലോ. മാത്രമല്ല, മശിഹായെ അംഗീകരിക്കണം. അപ്പോൾ മാത്രമേ ദൈവം വ്യക്തികളെ അംഗീകരിക്കൂ. ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭയുടെ കാര്യത്തിലും സത്യമാകുന്നു. ക്രിസ്തീയ സഭയിൽ അംഗത്വമുള്ള എല്ലാവരെയും ദൈവപൈതലെന്നോ ക്രിസ്തുവിന്റെ ശിഷ്യനെന്നോ പറയുവാൻ സാധ്യമല്ല. വിശ്വാസികളെയും അവിശ്വാസികളെയും, അതെ ദൈവമക്കളെയും അല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു ദിവസം വരുന്നു. ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ അവസരത്തിൽ സഭയിൽ ഒരു വിഭജനം നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ തന്റെ രാജ്യത്തിൽ ചേർക്കുവാൻ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഇസ്രായേലിലും ലോകത്തിലെ സകല രാഷ്ട്രങ്ങളിലുമുള്ള ജനങ്ങളെ രണ്ടായി വിഭാഗിക്കും. അതിനുശേഷം ന്യായവിധി. അതോടുകൂടി സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിക്കും. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ചിത്രത്തിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. സക്രിയാവിന്റെ സമയത്ത് ഇസ്രായേലിലുണ്ടായിരുന്ന ശേഷിപ്പിൽ ഭക്തന്മാരായവരുടെ ഉത്തേജനത്തിനായിട്ടാണ് ഇവയെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രോത്സാഹനത്തിനും കൂടിയാകുന്നു എന്ന് മറക്കരുത്.
ഏതൊരു ദൈവവൈതലിനും പ്രചോദനം നൽകുന്നതാണ് ദൈവവചനം. അത് പഠിക്കുന്നത് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകും എന്നോർക്കുക. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നോർക്കണം, പാറിപ്പറക്കുന്ന ചുരുൾ. ഈ കാര്യത്തിലുള്ള വിശദീകരണം യെഹെസ്കേൽ പ്രവാചകനാണ് നമുക്ക് നൽകുന്നത്. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 3-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 3-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എന്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ് തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കാം. യെഹെസ്കേൽ ഭക്ഷിക്കുന്ന ദൈവവചനം ആദ്യം അവന്റെ ഉള്ളിൽ ചെന്ന് ദഹിക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞാൽ ദൈവവചനം ശരിക്കും മനസ്സിലാക്കണം എന്ന് ചുരുക്കം. പ്രസംഗകരായ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇതൊരു വലിയ പാഠമാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ദഹിക്കണം, കുറെ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവവചനം നാം ഭക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അത് വയറ്റിൽ കയ്പായിരിക്കും, പക്ഷെ വായിൽ അത് തേൻ പോലെ മധുരമുള്ളതാകണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കുവാൻ ഞാൻ കൊതിക്കുന്നതായിരിക്കണം. ദൈവവചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യം നിറഞ്ഞതാണ്. നമുക്കത് ഭക്ഷിക്കാം, മറ്റുള്ളവർക്ക് വിളമ്പാം. ജീവസന്ദേശം എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് അതത്രേ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകുന്നു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഈ വചനം നമുക്ക് ഭക്ഷിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാറിപ്പോകുന്ന ചുരുളിനെക്കുറിച്ച് വളരെയധികം വ്യാഖ്യാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. പക്ഷേ നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം, ഈ ചുരുൾ പൊതുവായി ദൈവവചനത്തെയും പ്രത്യേകമായി 10 കൽപ്പനയെയും പ്രതിനിധീകരിക്കുന്നത് അത്രേ എന്നാണ്. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ ഇനിയും വായിക്കാം. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, പാറിപ്പോകുന്ന ഒരു ചുരുൾ ഞാൻ കാണുന്നു. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ചുരുളിന്റെ വലിപ്പം 20 മുഴം നീളവും 10 മുഴം വീതിയും, അത് താരതമ്യ വലിയൊരു ചുരുളാകുന്നില്ലേ? സെക്രിയാവിന്റെ കാലത്ത് ചുരുളുകൾ ഒന്നുകിൽ പപ്പൈറസ് കൊണ്ടുണ്ടാക്കിയതാകും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോൽ കൊണ്ടുണ്ടാക്കിയതാകും. അതിന്റെ വീതിക്ക് രണ്ടറ്റത്തും ഓരോ ഉരുളൻ കമ്പികൾ പിടിപ്പിച്ചിരിക്കും. അത് തുറന്ന് ഒരാൾ വായിക്കുമ്പോൾ താഴെ പിടിപ്പിച്ചിരിക്കുന്ന കമ്പ് ഉപയോഗിച്ച് ചുരുൾ നിവർത്തി 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 വായിക്കുമ്പോൾ തന്നെ മുകളിൽ പിടിച്ചിരിക്കുന്ന കമ്പ് ഉപയോഗിച്ച് വായിച്ചു കഴിഞ്ഞ ഭാഗം ചുരുട്ടി 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 പോകും. നമുക്ക് ഇന്ന് പുസ്തകത്തിന്റെ പേജുകൾ മറച്ചുവെക്കുന്നത് പോലെ. അന്നവർ കൂടുതൽ ചുരുൾ അഴിച്ചു വായിക്കുമായിരുന്നു. പക്ഷേ സെക്രിയാവിന്റെ ദർശനത്തിൽ കണ്ട ചുരുൾ നല്ല വലിപ്പമുള്ളതായിരുന്നു. ഏതാണ്ട് 30 അടി നീളവും 15 അടി വീതിയും ഉണ്ടായിരുന്ന ചുരുൾ. ഒരു വലിയ ബെഡ്ഷീറ്റിനേക്കാൾ വലിപ്പമുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ വലിപ്പമുള്ള പായ് ഉണ്ടാക്കും. ഇതും ഏകദേശം അതുപോലെ ഇരുന്നിരിക്കും. ആ ചുരുൾ പറന്ന് നടക്കുന്നതായിട്ടാണ് സെക്രിയാവ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് മുഴുവൻ വളരെ വേഗത്തിൽ എത്തിയിരുന്നു പോലും. ഞാൻ ഊഹിക്കാറുണ്ട് അത് അങ്ങനെ പറന്നു പോകുമ്പോൾ മുഴുവൻ നിവർന്നതായിരിക്കണം എന്ന്. ഈ ചുരുളിന്റെ വലിപ്പം പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തിനും ശലോമോന്റെ ദേവാലയത്തിന്റെ മുഖമണ്ഡപത്തിനും ഈ ചുരുളിന്റെ വലിപ്പം തന്നെ ആയിരുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയവീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. ന്യായപ്രമാണ പ്രകാരം പുരോഹിതൻ കടന്നുവന്ന് ആരാധിക്കുന്ന സ്ഥലം അതായിരുന്നു. രക്തം തളിക്കാത്തിടത്തോളം കാലം തിരശീലയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ ആർക്കും ഒരു നാളും
അനുവാദം ഇല്ലായിരുന്നു. ജനത്തിന്റെ മുഴുവൻ പ്രതിനിധിയായി വർഷത്തിലൊരിക്കൽ അവിടെ പ്രവേശിക്കുന്ന മഹാപുരോഹിതനു മാത്രമേ അതിന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവിടെ പ്രവേശിക്കുന്നതായ മഹാപുരോഹിതൻ പാപമോചനം പ്രാപിച്ചവനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതെ, ആട്ടുകൊറ്റന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച വ്യക്തി. നാമും ഇന്ന് മോചനം പ്രാപിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണ് നാം നിൽക്കുന്നത്. നമ്മുടെ മോചനത്തിനായി ചെലവഴിച്ചത് പൊന്നോ വെള്ളിയോ വിലയേറിയ കല്ലോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമോ അല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ മോചനത്തിനായി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ക്രിസ്തു നൽകി. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നും നാം വിടുവിക്കപ്പെട്ടു. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അവിടുത്തെ രക്തത്താൽ ഈ ആയുസ്സിൽ പാപത്തിൽ നിന്നും മോചനം ലഭിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുമുള്ള വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിത്യത ചെലവഴിക്കുവാൻ സാധിക്കൂ. ക്രിസ്തു അരുളി ചെയ്തത് ഇപ്രകാരമാണല്ലോ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. എത്ര മനോഹരമായിട്ടുള്ള ചിന്തയില്ലേ. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. പത്ത് കൽപ്പനകൾ ചുരുളിലായിരുന്നു എഴുതിയിരുന്നതെന്നാണ് സ്പഷ്ടമാക്കുന്നത്. പത്ത് കൽപ്പനകൾ രണ്ടായി തിരിക്കാവുന്നതാണ്. ആദ്യത്തെ നാല് കൽപ്പനകൾ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു എങ്കിൽ ഒടുവിലത്തെ ആറ് കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. അതുകൊണ്ട് സക്രിയ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മോഷണത്തെ സംബന്ധിക്കുന്ന ഈ കൽപ്പന, അതായത് മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകുമെന്നത് പത്ത് കൽപ്പനയിലെ രണ്ടാമത്തെ ഭാഗമായ മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് അൻപതാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാലങ്ങളിൽ ജനം പത്ത് കൽപ്പനകൾ ലംഘിച്ചിട്ടും ദൈവശിക്ഷ ഒന്നും വാങ്ങാതെ രക്ഷപ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു, ദൈവവും അവരെ പോലെ തന്നെയാകുന്നുവെന്ന്. അവൻ തങ്ങളുടെ ലംഘനങ്ങളെ ശിക്ഷിക്കുവാൻ പോകുന്നില്ല പോലും എന്നവർ ചിന്തിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണില്ലേ? പക്ഷെ ദൈവം അരുളി ചെയ്യുന്നു, ഈ കാര്യത്തിൽ അവൻ ചിലത് ചെയ്യുവാൻ പോകുന്നു എന്ന്. ഇസ്രായേൽ രാഷ്ട്രത്തിന് കൊടുത്തതാണ് മോശയിക ന്യായപ്രമാണം. ആ രാഷ്ട്രത്തിന്റെ നിയമമായിരുന്നു അത്. അവർ ആ നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരായിരുന്നു. പക്ഷേ സംഗതി അങ്ങനൊന്നും പോയില്ല. അവർ നിയമം ലംഘിച്ചു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. അവരുടെ ദേശത്തു നിന്നും ദൈവം അവരെ വെളിയിലാക്കി. മറ്റ് രാജ്യങ്ങളിൽ അവർ ചിതറിയിരുന്ന കാലത്ത് മോശയിക ന്യായപ്രമാണവും അവരോടൊപ്പം ചിതറപ്പെട്ടിരുന്നു. ദൈവകൽപ്പനകൾ സംസ്കാരത്തിന്റെ ചിഹ്നമായി കണക്കാക്കി, പ്രത്യേകിച്ചും മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തെ കാണിക്കുന്ന കൽപ്പനകൾ. ന്യായപ്രമാണത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പത്ത് കൽപ്പനകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയ പ്രമാണം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അന്നത്തെ അറിയപ്പെട്ട ലോകത്തിന്റെ നാൽക്കവലയായ ഇസ്രായേൽ രാജ്യത്തിന് നൽകിയ പത്ത് കൽപ്പനകൾ അവർ പോയിടത്തെല്ലാം കൂടെ കൊണ്ടുപോയി. മിസ്രയീമിൽ അവർ വളരെ സ്വാധീനം ചെലുത്തി. അശൂരിലും ബാബിലോണിലും അവർ പ്രവാസികളായിരുന്നപ്പോൾ ആ വൻ സാമ്രാജ്യങ്ങളിൽ യഹൂദന്മാരുടെ ന്യായപ്രമാണം വളരെയധികം സ്വാധീനം ചെലുത്തി. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ മേലും മാസിഡോണിയൻ സാമ്രാജ്യത്തിന്മേലും റോമ സാമ്രാജ്യത്തിന്മേലും യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിനുണ്ടായ സ്വാധീനം എടുത്തു പറയേണ്ടവ തന്നെയായിരുന്നു. ആ പത്ത് കൽപ്പനകൾ ഉണ്ടാക്കിയത് ഒരു സംസ്കാരമായിരുന്നു. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നതിനോട് താങ്കൾ ഒരുപക്ഷെ യോജിച്ചെന്ന് വരില്ല. അത് സാരമില്ല, ഞാൻ മനസ്സിലാക്കിയത് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ ഊഹിച്ചെടുത്തതല്ല, ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയത്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഈ ലോകത്തിലെ വൻ സംസ്കാരങ്ങളുടെ അടിസ്ഥാനം ഈ പത്ത് കൽപ്പനകളായിരുന്നു. കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്. ഈ പറഞ്ഞത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായി. കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെ, ജീവിത രീതികൾക്ക് രൂപം കൊടുക്കുന്നതിന്റെ, അതേ ഒരു സംസ്കാരം സ്ഥാപിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ കൽപ്പനകളായി. അവ നാം ഗൌരവമായി കണ്ടനുഷ്ഠിക്കുവാൻ തയ്യാറാകുന്ന പക്ഷം നാമും നമ്മുടെ സമൂഹവും അനുഗ്രഹിക്കപ്പെടും. അതിന് മനസ്സില്ലാത്തതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. സംസ്കാര സമ്പന്നരെന്ന് സ്വയം അഭിമാനിക്കുന്ന സംസ്കാരശൂന്യരായ ജനം നിയമത്തെ പിടിച്ചുകെട്ടായി കണ്ട് എല്ലാം ലംഘിക്കുന്നു. ഫലമോ? അസമാധാനം, അസന്തുഷ്ടി, എല്ലായിടത്തും അരക്ഷിതാവസ്ഥ. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സംരക്ഷണം നൽകിയാൽ പോലും ആരും
സുരക്ഷിതരല്ലാത്ത അവസ്ഥ. കാരണം ദൈവകൽപ്പനകളെ നമ്മുടെ സമൂഹം വെറുത്തു. ഓരോരുത്തരും തോന്നിയതുപോലെ നടക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാകുന്നു നമുക്ക് ചുറ്റുമുള്ളത്. ഇസ്രായേൽ മക്കൾ എത്തിയ അതേ അവസ്ഥയിൽ നാമും എത്തിയിരിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ ഒരു മാതൃകയാക്കി നൽകി. ദൈവം അരുളി ചെയ്യുന്നത്, ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തെങ്കിലും എന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ ശിക്ഷിക്കും. ദൈവം രാജ്യങ്ങളുമായി ഇടപെടുന്ന വിധത്തെ കാണിക്കുന്നതാണ് ഈ പറക്കുന്ന ചുരുൾ. ന്യായപ്രമാണത്തിൽ തെറ്റായതെന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസമാകുന്നു എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഈ ദർശനവുമായി ബന്ധപ്പെടുത്തി ദൈവം നാലാം വാക്യം കൂടി പറയുന്നു. അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. അതവന്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അത് കള്ളന്റെ വീട്ടിലേക്ക് ചെല്ലും. ഇത് പ്രതിനിധീകരിക്കുന്നത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തെ കാണിക്കുന്ന കൽപ്പനകളെയാണ്. എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും ചെല്ലും. ഇത് പത്ത് കൽപ്പനകളിലെ ആദ്യ ഭാഗത്തെ ഉദ്ദേശിച്ചുള്ളതാണ്. നോക്കണേ, മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചു എന്ന് നാം ഇവിടെ കാണണം. കാരണം ദൈവത്തിന്റെ നാമത്തിൽ പോലും കള്ളസത്യം ചെയ്യുവാൻ മനുഷ്യന് മടിയില്ല. അല്ലെങ്കിലും ഈ സത്യം ചെയ്യുന്നു എന്ന് പറയുന്നവർ മിക്കവാറും അതുതന്നെയാണല്ലോ ചെയ്യുന്നത്. ഏത്? പിന്നെ ഒരു ചടങ്ങില്ലേ? ക്രിസ്തു വിശ്വാസികളുടെ ജീവിത രീതിയായി നൽകിയതല്ല പത്ത് കൽപ്പനകൾ. അതിനേക്കാളും ഉയർന്ന ഒരു ജീവിത ശൈലിയാണ് വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ നിലവാരം നാം പ്രാപിക്കുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. മോശയിക ന്യായപ്രമാണം പോലും യഥാർത്ഥത്തിൽ സഹായമില്ലാതെ ചെയ്യുവാൻ മനുഷ്യന് സാധ്യമല്ല. ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി, പക്ഷേ അത് നിവർത്തിക്കുവാനുള്ള സഹായം ദൈവം പ്രത്യേകം നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭ്യമായിരുന്നില്ല. പരിശുദ്ധാത്മാവ് പഴയ നിയമ വിശുദ്ധന്മാരിൽ വസിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ടും കഴിവുകൊണ്ടും പത്ത് കൽപ്പനകളുടെ നിലവാരത്തിലെത്തുവാൻ സാധ്യമല്ല. സുഹൃത്തെ, താങ്കളും ഞാനും ഇന്ന് കൃപയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകി. അതുമൂലം നമുക്ക് ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ മുതലായവ പുറപ്പെടുവിക്കാം. മോശയിക ന്യായപ്രമാണത്തിൽ അവ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ് എന്നോർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ വചനം എത്ര വ്യക്തമായിട്ട് നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ വായിക്കുവാൻ മാത്രമല്ല, അത് വിശദമായി പഠിക്കുവാനും നമുക്ക് അവസരം ലഭിക്കുന്നു. നാം അത് അനുസരിക്കുന്നുണ്ടോ? മറ്റേത് കാലത്തേക്കാളും വലിയ ചുരുൾ ഇന്ന് നമുക്കുണ്ട്. ആർക്കും വായിക്കത്തക്കവണ്ണം വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവ ഇന്ന് പറന്നു നടക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ താങ്കൾ കണ്ടത് അഥവാ ശ്രദ്ധിച്ച ഈ ജീവസന്ദേശം പരിപാടി താങ്കളുടെ അടുത്തേക്ക് പറന്നു വന്ന ചുരുളാകുന്നു. ഇത് കാണിക്കുക മൂലം ദൈവം താങ്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് അനുസരിക്കുക എന്നതാണ്. ദൈവശിക്ഷ വരുന്നതിനു മുൻപ് ദൈവശബ്ദം അനുസരിക്കൂ, നാം അനുഗ്രഹം പ്രാപിക്കൂ. നാം വളരെയധികം ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണം. ഇല്ല എങ്കിൽ ദൈവം നമ്മോട് വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും കേട്ട് മുൻപോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരില്ല. നാം കഠിനഹൃദയരായി തീരുമ്പോൾ കേൾക്കുന്നത് പിന്നെ മനസ്സിലാക്കുവാനോ മനസ്സിലാക്കുന്നത് പിന്നെ അനുസരിക്കുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലെത്തും. അത് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാകുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം സ്നേഹവാനാണ്. എന്നാൽ നാം തന്നെ വരുത്തി വെക്കുന്നതായിട്ടുള്ള സാഹചര്യമാകുന്നു അത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ വളരെ ഭയത്തോടും വളരെ വളരെ ഭവ്യതയോടും ദൈവമാക്കുന്ന സ്ഥാനത്ത് നമുക്ക് വിശ്വസ്തയോടുകൂടെ മുൻപോട്ട് പോകാം.